അസ്സലാമു അലൈക്കും. നവാലാണേ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ അല്ലേ? ഇന്ന് ഞാൻ വന്നേക്കുന്നത് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ബോട്ടിലാട്ടാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് പൗഡർ എടുക്കുന്നുണ്ട്. ഒരു 1 സ്പൂൺ ഏത് ബ്രാൻഡ് പൗഡർ ആണെങ്കിലും മതി, ബേബി പൗഡറോ ടാൽക്കം പൗഡറോ ഏതെങ്കിലും. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ വൈറ്റ് ഗ്ലൂവും ചേർത്ത് കൊടുക്കുകയാണ്. അതും ഏത് ബ്രാൻഡാണെങ്കിലും മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3-4 ഡ്രോപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒരു പഴയ ഒരു പെയിൻറ്റ് ബ്രഷ് എടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും കട്ടയൊന്നും ഉണ്ടാവാതെ മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മിക്സ് ഞാൻ നമ്മുടെ ഒരു ബോട്ടിലേക്ക് ഒരു കോട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ട്. ഇതിപ്പോൾ നല്ലപോലെ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. ഈ ഒരു പ്രൈമർ അടിക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഇതിന് മുൻപ് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും കാണിക്കാഞ്ഞത്. ഇനി ഞാനൊരു ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് എടുത്തിട്ട് ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഇതാ നല്ലപോലെ ഇതാ ഇതുപോലെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. പെയിൻറ്റ് ബ്രഷ് എടുക്കേണ്ട, സ്ട്രോക്ക് വരും. അതിലും നല്ലത് നമുക്ക് ഇതുപോലൊരു സ്പോഞ്ച് എടുക്കുന്നതാണ്. ഇതിനിതാ നല്ലപോലെ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. ബ്ലാക്ക് കളർ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. എടുക്കുമ്പോൾ ഡാർക്ക് കളേഴ്സ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഡാർക്ക് ബ്ലൂ, മജന്ത, പിന്നെന്താ ബ്രൗണ്, അങ്ങനെ ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാവേ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് അക്രിലിക് പെയിൻറ്റ്സാണ്. ഞാനിവിടെ എടുക്കുന്നത് ഈ ഒരു ഷെയ്ഡ്സ് ഒക്കെയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഫ്ലാറ്റ് ബ്രഷാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വൈറ്റ് കളർ പെയിൻറ്റിലേക്ക് കുറച്ച് യെല്ലോ മിക്സ് ചെയ്തൊന്ന് ലൈറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് നമ്മുടെ ഫ്ലവറിൻ്റെ ഒരു പെറ്റനാണ്. ഒന്നുമില്ല, നമ്മൾ ബ്രഷ് ഒന്ന് ഇങ്ങനെ തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ ഇതാ യെല്ലോ കളർ വെച്ചിട്ട് ഞാൻ 2-3 ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് പല കളേഴ്സ് വെച്ചിട്ട് ഫ്ലവേഴ്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വൈറ്റ് കളർ പെയിൻറ്റിലേക്ക് ഞാൻ ഇനി അടുത്തത് 1 ഡ്രോപ്പ് പേർപ്പിൾ കളർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് കിട്ടും. അത് വെച്ചിട്ട് ഞാനിതാ ഇതുപോലെ ഫ്ലവർ വരച്ച് കൊടുക്കുകയാണ്. ഒരു ഫ്ലവറിന് നമ്മൾ 5 പെറ്റൽസാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ വൈറ്റ് കളർ പെയിൻറ്റിലേക്ക് 1 ഡ്രോപ്പ് ഓറഞ്ച് പെയിൻറ്റ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ വൈറ്റ് കളർ പെയിൻറ്റിലേക്ക് ഞാൻ അൾട്രാമറൈൻ 1 ഡ്രോപ്പ് ചേർത്ത് കൊടുത്തിട്ട് വരച്ചതാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കളർ മാത്രമായിട്ടും ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ വരച്ച് കൊടുക്കാം. ഇനി ഞാൻ വൈറ്റ് കളർ പെയിൻറ്റ് എടുത്തിട്ട് ഇതുപോലെ ലീഫ് ഇവിടുന്ന് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ലീവ്സ് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ സിംഗിൾ സ്ട്രോക്ക് ആയിട്ട് കൊടുക്കാം. അതാകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. പക്ഷേ ലീവ്സ് കാണാൻ ഭംഗി ഇതുപോലെ ചെറിയൊരു സ്റ്റെമ്മ് വരച്ചിട്ട് അതീ നിലകൾ വരുന്നതാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ വരയ്ക്കാനായിട്ട് നമ്മുടെ ബോട്ടിൽ സ്ഥലമില്ലായിരുന്നു. പൂവിനിടയ്ക്കൊന്നും അത്ര ഗ്യാപ്പ് ഇല്ലായിരുന്നു. ഇനി ഞാൻ ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ചിട്ട് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ മിഡിലിൽ ഇതുപോലെ വട്ടം വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ലൈൻസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്ത വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ UAE നിന്ന് വാങ്ങിയതാണ്. അത്ര ഒരു ക്വാളിറ്റി ഉള്ള പെയിൻറ്റ് അല്ല, അതുകൊണ്ട് തന്നെ നല്ലൊരു കവറേജ് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ കൂടെ നമ്മുടെ പച്ച കളർ പെയിൻറ്റ് വെച്ചിട്ട് ലീവ്സും കൂടെ വരച്ച് കൊടുത്തു. നല്ല ക്വാളിറ്റിയുള്ള വൈറ്റ് കളർ പെയിൻറ്റ് ആണെങ്കിൽ വൈറ്റ് ലീവ്സ് നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ വൈറ്റ് കളർ പെയിൻറ്റ് വെച്ചിട്ട് എവിടെയൊക്കെ ഗ്യാപ്പുണ്ടോ അവിടെ എല്ലാം ചെറിയ ചെറിയ ഡോട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബോട്ടിലിൻ്റെ നെക്കിലും ഇതുപോലെ തന്നെ കളർഫുൾ ഫ്ലവേഴ്സൊക്കെ വരച്ച് കൊടുക്കാം. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ബോട്ടിലിൻ്റെ നെക്ക് അങ്ങനെ സിമ്പിളായിട്ട് ഇടുകയാണ്. അപ്പോൾ ഞാൻ ബോട്ടിലിൻ്റെ നെക്കിലേക്ക് ഇതാ ഇതുപോലത്തെ പേപ്പർ ത്രെഡ് ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബ്ലാക്ക് കുപ്പിയിലും മൾട്ടി കളർ ഫ്ലവേഴ്സും ഒക്കെ കൂടെ വന്നപ്പോഴത്തേക്കും നല്ല ഗുമ്മായില്ലേ. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻവാസിലൊക്കെ ചെയ്യാം. നല്ല അടിപൊളിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതാ ഇതുപോലത്തെ ഒരു വാർണിഷ് ഉണ്ടെങ്കിൽ ഒരു കോട്ട് വാർണിഷ് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ സംഭവം പൊളിക്കും കേട്ടോ. സ്പ്രേ വാർണിഷോ ക്ലിയർ വാർണിഷോ ഏതാണെങ്കിലും മതി. സ്പ്രേ വാർണിഷ് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് എടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമുക്ക് ഇതാ ഇതുപോലെ ടേബിളെ വെച്ചിട്ടാണെങ്കിലും അടിക്കാം. അതുപോലെ തന്നെ പെട്ടെന്ന് ഡ്രൈ ആവുകയും ചെയ്യും. ബ്രഷ് ക്ലീൻ ചെയ്യേണ്ട, കുറച്ചുകൂടെ പരിപാടി എളുപ്പമാണ്. പക്ഷേ ഒരു 3-4 കോട്ട് കൊടുക്കണം, എന്നാലേ നല്ലൊരു ഷൈനിങ് നമുക്ക് കിട്ടത്തുള്ളൂ. അത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും അതുപോലെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലും പറയുക. ഇതുപോലെ തന്നെ സിംഗിൾ സ്ട്രോക്ക് ബോട്ടിലാട്ട് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബബിൾ റാപ്പ് ഒക്കെ വെച്ചിട്ട് ബോട്ടിലാട്ട് ചെയ്തിട്ടുണ്ട്. പെയിൻറ്റ് ചെയ്യാനൊന്നും അറിയണ്ട ഇനി ബോട്ടിലാട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിലും അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാനിനി ഇൻഷാല്ലാ സൺഡേ വരാം. സമയം നിങ്ങൾ മറക്കരുത്. ഇന്ത്യൻ ടൈം 5 മണി, അതുപോലെ UAE ടൈം 3:30. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ പുതിയ വീഡിയോസ് ഇടുന്നത് സൺഡേ ട്യൂസ്ഡേ തേഴ്സ്ഡേയ്സിലാണ്. നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട, സമയമാകുമ്പോൾ നമ്മുടെ ചാനൽ എടുത്തു നോക്കുക. അടിപൊളി ഒരു ക്രാഫ്റ്റ് വീഡിയോ നിങ്ങളെ കാത്തിരിപ്പുണ്ടാവും. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടിലേക്കുമാണ് നമുക്ക് എല്ലാവരും ട്രൈഡ് പിക്സ് ഒക്കെ അയച്ചു തരേണ്ടത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന എല്ലാം കുറച്ച് ട്രൈഡ് പിക്ചേഴ്സാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നമുക്ക് പിക്ചേഴ്സ് അയച്ചു തരിക. ട്രൈഡ് പിക്സ് എല്ലാവരുടെയും പയ്യെ പയ്യെ ഇടാം. നിങ്ങളാരും ധൃതി വെക്കരുത്. എനിക്ക് കുറച്ചധികം സമയം അതിന് വേണം. നിങ്ങൾ ഇന്ന് പിക്ചേഴ്സ് അയച്ചാൽ ഒരിക്കലും നാളെയൊന്നും ഇടില്ല കേട്ടോ. ഈ അയച്ചു തന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 7-8 മാസം മുൻപേ ഉള്ളതാണ്. അതിനും മുൻപേ ഉള്ള ഒരുപാട് പേരെടുത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ തപ്പിപ്പെറുക്കി എടുക്കാൻ ഒരുപാട് സമയം പോകും, അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത്. അപ്പോൾ നിങ്ങൾ അതിൽ എനിക്ക് കുറച്ച് സമയം തന്നേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതുപോലെ ട്രൈഡ് പിക്സ് നിങ്ങൾ അയച്ചു തരാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനും മറക്കണ്ട. ട്രൈഡ് പിക്സ് അയച്ചു വരുമ്പോൾ നിങ്ങളുടെ പേരും പ്ലേസും കൂടെ തരണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. മറ്റുള്ളവർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ മറക്കരുത്. ടേക്ക് കെയർ, ബൈ ബൈ. ഹാപ്പി ക്രാഫ്റ്റിംഗ്. ലവ് യു ഓൾ.